വികസന വേഗതകൊണ്ട് ചരിത്രം രചിച്ച നിലമ്പൂർ തേക്കിന്റെ നാട്ടിൽ ഫർണിച്ചർ വിപണന രംഗത്തെ വിശ്വസ്തതയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ। കാളികാവ് മലമാരത്ത് തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ മഴയിൽ കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ പുഴകളും തോടുകളും കരകവിഞ്ഞു। ഇതോടെ നിർമ്മാണത്തിലുള്ള പാലത്തിന്റെ അപ്രോച്ച് റോഡിലേക്ക് വെള്ളം ഇരച്ചു കയറി। നിർമ്മാണ സാമഗ്രികൾ അടക്കം ഒലിച്ചുപോയി। 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു। ചൊവ്വാഴ്ച പ്രവൃത്തി നടക്കാനിരിക്കുകയാണ് മലവെള്ളപ്പാച്ചിൽ। പാലത്തിൽ അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ പിന്നീട് നാട്ടുകാരുടെ സഹായത്താൽ നീക്കം ചെയ്യാൻ ആരംഭിച്ചു। നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ സാമ്പ്രിക്കല്ല് അങ്ങാടിയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു। കടകളിലും നിരവധി വീടുകളിലും വെള്ളം കയറി। ചാഴിയോട് പാലത്തിന്റെ അപ്രോച്ച് റോഡും മൊങ്കുണ്ടിലും വെള്ളം കയറി। പുല്ലങ്കോട് ചേനപ്പാടി മലവാരങ്ങളിൽ നിന്നുള്ള ചോലകളും തോടുകളും കരകവിഞ്ഞൊഴുകിയാണ് സാമ്പ്രിക്കല്ല് അങ്ങാടിയിൽ വെള്ളം കയറിയത്। 2 മണിക്കൂർ നേരമാണ് പ്രദേശത്ത് മഴ പെയ്തത്. ഏറെ ദൂരം റോഡിലൂടെ പരന്നൊഴുകിയ മലിനജലം കടകളിലേക്കും വീടുകളിലേക്കും കയറി. മുൻവർഷങ്ങളിലും അഴുക്കുചാൽ അടഞ്ഞ് മലിനജലം റോഡിലൂടെ ഒഴുകിയിരുന്നു. കോഴിക്കോട് മുണ്ടന്തോട് നിറഞ്ഞൊഴുകിയതോടെ സാമ്പ്രിക്കല്ല് ഭാഗത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി. തോടിനു കുറുകെയുള്ള ഓവുപാലം നിറഞ്ഞൊഴുകിയതാണ് പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറാൻ കാരണം. അധികൃതരോട് ഒരുപാട് വർഷങ്ങളായി പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. 50ഓളം വീടുകളിൽ സ്ഥിരമായി മഴക്കാലത്ത് വെള്ളം കയറി പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും അധികൃതരുടെ നിസ്സംഗത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ആളുകൾ ഭീതിയോടെയാണ് ഈ പ്രദേശങ്ങളിൽ കഴിയുന്നത്. കഴിഞ്ഞ വർഷം പ്രദേശത്ത് ഒരു വീട് തകരുകയും ചെയ്തിരുന്നു. സാമ്പ്രിക്കലിലെ കോനാടൻ അസീസ്, ചേലമടത്തിൽ ജമാലുദ്ദീൻ, നെച്ചിക്കാടൻ സുൽഫിക്കർ, പേവുങ്ങൽ ഹംസ, അയ്യൂബ്, സൂസമ്മ, വിനോദ്, കുറുങ്കാട്ടിൽ പോക്കർ, ചേലമടത്തിൽ ഫാത്തിമ, നസീർ ബാബു, പാറയ്ക്കൽ നാസർ, കരിമ്പിൽ അബ്ദു, പാറയ്ക്കൽ നാസർ തുടങ്ങിയ നിരവധി കുടുംബങ്ങളുടെ വീടുകളിൽ വെള്ളം കയറി. ന്യൂസ് ബ്യൂറോ കാളികാവ്.